السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഈ 2018 2019 കാലഘട്ടത്തിന് മുമ്പ് വരെയുള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മൊബൈൽ ഫോൺ എന്നുള്ളത്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകൾ, അത് മുതിർന്ന ആളുകൾ, ആവശ്യമുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ അവരുടെ സാമ്പത്തിക അവസ്ഥക്ക് അനുസരിച്ചുകൊണ്ട് ഉപയോഗിച്ച് പോന്നിരുന്ന ഒരു സംഗതിയാണ്. കുട്ടികൾക്ക് പൊതുവേ മൊബൈൽ ലഭ്യമായിരുന്നില്ല. ഇനി വീട്ടിലാണെങ്കിൽ പോലും നമ്മളത്ര വ്യാപകമായി കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു, കുട്ടികൾക്ക് ഫോൺ കൊടുക്കേണ്ട നിർബന്ധാവസ്ഥ വന്നു, കുട്ടികൾക്ക് ഫോൺ ചോദിക്കുവാനുള്ളൊരു ന്യായവും അവർക്കുണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോൺ കൊടുത്തു. ഫോൺ കൊടുക്കാമെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികൾക്കും നമ്മൾ സ്വന്തമായി ഫോൺ വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ വന്നപ്പോൾ ഫോണിൻ്റെ ഉപയോഗം, ഫോൺ കയ്യിൽ അധിക സമയമുണ്ടായതുകൊണ്ട് തന്നെ ഫോൺ അധികമായി ഉപയോഗിക്കുന്നതിലേക്ക് കുട്ടികൾ വന്നു. അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പൊതുവെ കുട്ടികൾക്കുടെ ബുദ്ധി വികാസത്തിനും ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാനും അവിടെ പല സ്കില്ലുകളെയും വളർത്തിയെടുക്കുവാനും അതുകൊണ്ട് പല പല ഉപകാരങ്ങളും കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ വിസ്മരിച്ചുകൊണ്ടല്ല നമ്മൾ ഈ സംസാരിക്കുന്നത്. പക്ഷേ എല്ലാ സമയത്തും ഒരു മൊബൈൽ കയ്യിൽ പിടിച്ച് നടക്കുക എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് സമൂഹം ഒന്നടങ്കം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും എല്ലാവരും എല്ലാ സമയത്തും മൊബൈലാണ്. നിസ്കാരം സലാം വീടിയിലൂടെ മൊബൈൽ എടുക്കുന്നു, നിസ്കാരത്തിലേക്ക് പോകുന്നത് വരെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ നോക്കുന്നു, അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ മൊബൈൽ നോക്കുന്നു, എവിടെ മരിച്ച വീടുകളിൽ മൊബൈൽ നോക്കുന്നു, എവിടെ നോക്കിയാലും മൊബൈൽ ഫോണുകളാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണുകളെ നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ പരിശീലിപ്പിക്കണം. അതല്ലെങ്കിൽ എന്താണ്, ക്രിയേറ്റീവായ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ രംഗത്തു നിന്നും നമ്മുടെ കുട്ടികൾ പോകും. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ നേരെ മൊബൈലിലേക്ക് വന്നാൽ ആ കുട്ടി ഖുർആൻ ഓതുന്നില്ല, ആ കുട്ടി രാവിലത്തെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല, അവൻ സ്കൂളിൽ സമയം എത്തുന്നില്ല, അവൻ കോളേജിൽ സമയത്ത് എത്തുന്നില്ല, അവൻ്റെ ഹോംവർക്ക് അവൻ ചെയ്യുന്നില്ല. അതായത് മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങി വയ്ക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മൊബൈൽ ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കാനും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ മൊബൈലിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ, ഒരു പരിശീലനം നമ്മുടെ പുതുതലമുറക്ക് നൽകുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധ ബാധ്യതയാണ്. അത് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്കൂൾ പഠന രംഗങ്ങൾ, അതായത് സ്കൂൾ കോളേജ് പഠന സമയങ്ങൾ, ആ സമയത്ത് മൊബൈൽ കയ്യിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് സ്വിച്ച് ഓഫ് ആയിരിക്കണം, സൈലൻറ്റ് മോഡിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലോ ഒന്നുമല്ല, സ്വിച്ച് ഓഫ് ആയിരിക്കണം. അതുകൊണ്ട് കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ അനുവദിച്ചാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 പീരീഡ് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ആ 6 പീരീഡും എന്താണ്, അധ്യാപകന്മാർ നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്, നമ്മൾ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ച ആൾക്കാരുണ്ട്, അപ്പോൾ അവർ വരും. പിന്നെ ഒരു 10 മിനിറ്റ് ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇൻ്റർവെല്ലിൽ ഒന്ന് ബാത്റൂം പോകാനോ, അവർക്കൊന്ന് ഫ്രഷ് ആവാനുള്ള ടൈമാണ്. ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിസ്കരിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 10 മണി മുതൽ 4 മണി വരെ അവൻ്റെ കോളേജിലോ സ്കൂളിലോ മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല, മൊബൈൽ ഉപയോഗിക്കുവാനുള്ള സമയവുമില്ല. അതുകൊണ്ട് വളരെ കണിശമായി നമ്മുടെ PTAകളിൽ, പാരൻസ് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ അധ്യാപകന്മാരോട്, അവിടുത്തെ പ്രിൻസിപ്പളിനോടൊക്കെ ശക്തമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണെന്ത്, വർക്കിംഗ് ടൈമിൽ മൊബൈൽ ഫോണുകൾ ഓരോ കുട്ടിക്കും അനുവദിക്കാൻ പാടില്ലെന്ന്. അതോടുകൂടെ ഒരു പകൽ നിയന്ത്രണം നമുക്ക് സാധ്യമായിത്തീരും. മറ്റൊന്ന്, പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കേണ്ട നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, മഗരിബിക്ക് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ മൊബൈൽ മാറ്റി വെച്ച് വായിക്കണം. അതുവരെ മൊബൈൽ എന്ത് ചെയ്യണം, വായിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഭക്ഷണം നേരത്തെ കഴിക്കാം, പിന്നെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്ന സമയം, 10 മണിയാണോ 10.5 മണിയാണോ, ആ ഉറങ്ങുന്ന സമയം മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രാഥമിക കാര്യങ്ങൾ കഴിയുന്നത് വരെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരു കുട്ടിക്ക് ഉപയോഗിക്കാനുള്ള ടൈം എപ്പോഴാണ്, അവൻ കോളേജ് വിട്ട് വന്നിട്ട് അവന് കിട്ടുന്ന മഗ്രിബ് വരെയുള്ള സമയം, അതേപോലെ തന്നെ രാത്രി വായന കഴിഞ്ഞ് ഉറങ്ങുന്ന വരെയുള്ള ചെറിയ സമയം, ഇതേ കിട്ടുന്നുള്ളൂ. രാവിലെ ഒന്നും ഒരിക്കലും അതിന് സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണിശമായ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം. അപ്പോൾ വീടുകളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സമയം എന്ന ആ സമയം നമ്മൾ രേഖപ്പെടുത്തണം, വേണമെങ്കിൽ ചുമരുകളിൽ നമ്മൾ എഴുതി വെക്കണം. ഇങ്ങനെ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ജീവിതം മുഴുവനും മൊബൈലായിത്തീരുകയും അതിലെ അഡിക്ഷനുകൾ നമ്മുടെ കുട്ടികളുടെ ഭാവി ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസ്സിഹത്തു വൽ ഫറാഖ് ഏറ്റവും വിലപ്പെട്ടതാണ്, ആരോഗ്യവും
ഒഴിവ് സമയവും, അവിടെ സമയം എപ്പോൾ എങ്ങനെ ക്രമീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതോടുകൂടെ ഒരു കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റിയെടുക്കാനും അവനെ ക്രിയാത്മകമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും.